കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ കെയർ സെന്ററിൽ ഇൻഷുറൻസ് നടപടികൾ വൈകുന്നു ഇത് കാരണം കീമോയും മരുന്നും കിട്ടാതെ രോഗികൾ തിരിച്ചു പോകേണ്ടി വരികയാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തി രാവിലെ മുതൽ കാത്തുനിൽക്കുന്ന രോഗികളെ തിരിച്ചയക്കുകയാണ് അധികൃതർ മരുന്ന് ക്ഷാമം രൂക്ഷമാണെന്നും പരാതിയുണ്ട് നടപടികൾ വൈകാൻ കാരണം സാങ്കേതിക തകരാറാണെന്നാണ് വിശദീകരണമുള്ളത് ആദ്യം രോഗികളുടെ പ്രതികരണത്തിലേക്ക് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മരുന്ന് കിട്ടാൻ ഭയങ്കര താമസമാണ് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ ഞങ്ങൾ രാവിലെ മണിക്ക് എത്തിയിട്ടുണ്ട് ടോക്കൺ കിട്ടിയത് ആയിരുന്നു ഈ നേരം വരെ ആയിട്ട് ഞങ്ങൾ പോയിട്ടില്ല വീട്ടിലേക്ക് എത്തിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഹീമോ ചെയ്തിട്ടില്ല ഡോക്ടറെ കാണിച്ച് ഡോക്ടർമാരൊക്കെ പോയി ഡോക്ടർമാർ പോയി പിന്നെ ആരോഗ്യ ഇൻഷുറൻസിൽ അത് റെഡി ആയിട്ടില്ല അത് റെഡി ആവാനാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും അതാണ് പിന്നെ നൂറ് കോപ്പി എടുക്കണം തൊട്ടേനും പിടിച്ചതിനൊക്കെ ഫോട്ടോ കോപ്പി വേണം ആ ഫോട്ടോ കോപ്പി എടുക്കണം അങ്ങ് ടൗണിൽ പോകണം

ഏഹ് വേറെ ഇപ്പം എന്തേലും ഇതുണ്ടെങ്കിൽ പിന്നെ കുറെയെല്ലാം വന്നിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അറിയന്തേ വരുമ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങാൻ പറ്റിയ ഇവിടെ വരൂല്ലാലോ ഓരോ ഏതെന്നാ മരുന്ന് നാട്ടിൽ നിന്നോ അല്ലെ എവിടുന്നോ വാങ്ങാലോ അത് വാങ്ങാൻ കഴിയുന്നില്ലാലോ അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഇപ്പൊ തിരിച്ചു പോകുകയെന്ന് പറയും നിന്നിനി നിന്നിട്ട് കാര്യമല്ല നൂറ്റി പതിനൊന്ന് ടോക്കനായനോ നിങ്ങൾ നിൽക്കണ്ട നിന്നാ കിട്ടൂലോ എൺപത് വരെ ഇത് നെറ്റിന് തയ്യാറാണ് പറഞ്ഞാൽ നിൽക്കുന്നത് വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് കൃഷ്ണമോഹൻ സമീപ ജില്ലകളിൽ നിന്നടക്കം ഏറെ രോഗികൾ എത്തുന്ന സ്ഥലമാണ് കാൻസർ രോഗികളുടെ ദുരിതം പരിഹരിക്കാൻ എന്തെങ്കിലും ബദൽ സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ അവിടെ ശ്രാവണം നമ്മളിവിടെ എത്തിയശേഷം ഒരു ചെറിയ ബദൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ എത്തിയപ്പോൾ ആളുകൾ പറഞ്ഞത് വയനാട്ടിൽ നിന്നടക്കം ദൂരസ്ഥലങ്ങളിൽ നിന്ന് രാവിലെ മുതൽ പുലർച്ചെ മുതൽ ആളുകൾ ഇവിടെ എത്തിയാണ് ഇവിടെ എത്തിയ ശേഷം ആദ്യം ടോക്കൺ എടുക്കുക അതിനുശേഷം ഈ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കി വേണം ചികിത്സയിലേക്ക് അടക്കാൻ അതായത് അർബുദം വന്ന ആളുകൾക്ക് തുടർ ചികിത്സയാണ് കീമോ അടക്കമുള്ള കാര്യങ്ങൾ മരുന്ന് കാര്യങ്ങൾ അത് കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുകയാണ് അതിനുള്ള താമസമാണ് ഇവിടെ ഉള്ളത് ഞാൻ ഞാനകത്ത് പോയി തിരക്കിയപ്പോൾ മനസ്സിലായത് ഒരു കൗണ്ടറിൽ ഒരു കമ്പ്യൂട്ടറും ഒരാൾ മാത്രമുണ്ട് നിരവധി രോഗികളുമുണ്ട് സാങ്കേതിക വരുമ്പോൾ അത്തരത്തിലുള്ള നടപടികൾ വൈകുന്നു ആ രീതിയിൽ പുലർച്ചെ മുതൽ എത്തിയ രോഗികൾക്ക് ഇവിടെ എത്തി കാത്തു നിന്ന് ഒടുവിൽ വൈകുന്നേരം ആവുമ്പോൾ അവരോട് മടങ്ങിപ്പോകാളാൻ പറയുകയാണ് ഈ രീതിയിൽ ബുദ്ധിമുട്ടാണ് പ്രധാനമായും ഇപ്പോൾ നമ്മുടെ സംസാരിച്ച രോഗികളടക്കം പറഞ്ഞത് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ അഞ്ചര മണിയാകുമ്പോഴും ആളുകൾ കാത്തു നിൽക്കുകയാണ് എന്നോടൊപ്പം ഉള്ള ആളിപ്പോൾ നിലമ്പൂർ ഭാഗത്ത് എത്തിയാണ് എപ്പോഴെത്തിയതാണ് എന്താ സാഹചര്യം പഴയ നല്ല സ്ഥലത്തുനിന്ന് വന്നതാണ് രാവിലെ ഏഴരയ്ക്ക് വന്നിട്ടുണ്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല നേരം താമസമാണ് കാര്യമായിട്ടുള്ളത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളായിരിക്കും എന്തായാലും ഇതേ ആളുകളോട് ഈ സാങ്കേതിക തകരാറും പ്രശ്നങ്ങളും പറയുകയാണ് അവർക്ക് അർബുദ ചികിത്സയ്ക്ക് ശേഷമുള്ള തുടർ ചികിത്സയ്ക്കാണ് ഈ സർക്കാർ ആധുനികത്തെ ആശ്രയിക്കുന്നത് പക്ഷേ അവിടെ എത്തുമ്പോൾ ആളുകളുടെ അവസ്ഥ ഇതാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് കീമോയും റേഡിയേഷനും മറ്റുമൊക്കെ എടുത്ത് അതിന് ചികിത്സ നടക്കേണ്ടവരാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച ആ ഒരു സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ മരുന്ന് കിട്ടിയില്ലെങ്കിൽ വേദന കൂടും അസുഖം കലശലാകും ആ രീതിയിൽ തുടർ ചികിത്സ പോലും മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ നമ്മളെത്തിയ ശേഷം അവരൊരു പെട്ടെന്നൊരു അടിയന്തര നൽകുന്ന രീതിയിൽ ഇപ്പോൾ ഈ കൗണ്ടറിൽ കൗണ്ടറിലധികമായ ഒരാളെ ഇരുത്തി ഇപ്പോൾ കുറച്ച് അങ്ങനെയാണ് ഇപ്പോഴെങ്കിലും ഈ കീമോ അടക്കം ചെയ്യാൻ കഴിയുന്നത് സ്ഥിരമായി ഒരു പ്രശ്നമായും യാണെന്ന് ആളുകൾ പറയുന്നുണ്ട് അതൊരു അടക്കമുള്ള ആളുകളോട് അവർ ബന്ധപ്പെട്ടു പരാതി പറഞ്ഞു ഒരു നടപടി ഉണ്ടായില്ല അടുത്ത ദിവസമെങ്കിലും ഒരു സ്ഥിര സംവിധാനത്തിൽ വേഗത്തിൽ ഇൻഷുറൻസ് നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ആളുകൾക്ക് ഈ സർക്കാർ ആശുപത്രിയിൽ നിന്ന് കീമോ അടക്കമുള്ള തുടർ ചികിത്സ ലഭ്യമാകുകയുള്ളൂ ശ്രാവൺ ശരി കൃഷ്ണമോഹനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്